ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖവും സൗഖ്യവും ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയുടെ വ്യക്തികളാകാൻ ആഗ്രഹിക്കുന്നവർ ആണെന്ന് മനസ്സിലാക്കിയാണ് നമ്മളെടുക്കുന്ന ചിന്തിക്കുന്ന വിഷയം. ഉള്ളവന് പിന്നെയും കൊടുക്കപ്പെടും, ഉള്ളവന് വീണ്ടും ദൈവം കൊടുക്കപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 29-ാം തിരുവചനമാണ്. ഉള്ളവന് വീണ്ടും പിന്നെയും കൊടുക്കപ്പെടും. ആരാണുള്ളത്? ആർക്കാണ് കൊടുക്കുന്നത്? എന്താണ് തരുന്നത്? നമ്മൾ പരിശുദ്ധ അമ്മയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ദിവസങ്ങളാണ് ഇന്ന്. ഈ ദിവസങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ വലിയ കൃപകൾ, അനുഗ്രഹങ്ങൾ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ സമൃദ്ധിയാണ് അമ്മയ്ക്കുണ്ട്. ആ ഉള്ളത് വീണ്ടും വീണ്ടും പിതാവായ ദൈവം സ്വർഗം കനിഞ്ഞു കൊടുക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ വിശ്വാസവും പ്രാർത്ഥനയും ദൈവസ്നേഹവും അമ്മയെ ധാരാളമായി സമൃദ്ധമായി സ്വർഗത്തിലിരുന്ന് സ്വർഗത്തിൽ നിന്നും മനുഷ്യർക്ക് ഇന്ന് നൽകുകയാണ്. അമ്മ ജീവിച്ചിരുന്നപ്പോഴും ദൈവം കൊടുത്ത ദാനങ്ങളോട് വിശ്വസ്ത പുലർത്തിയതുകൊണ്ട് വീണ്ടും വീണ്ടും അനുഗ്രഹത്തിൻ്റെ കൃപ, ആ ശക്തി, അഭിഷേകം അമ്മ പരിശുദ്ധ അമ്മയ്ക്ക് നിറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളും ഇതുപോലെ ദൈവത്തിൽ നിന്നും ദാനം സ്വീകരിക്കുന്നതാണ്. ദൈവം തരാതെ നമുക്കൊന്നുമില്ല. ഈ ഒരു ബോധ്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഭൗതിക സമ്പത്തും ആത്മീയ സമ്പത്തും എല്ലാ തരത്തിലുള്ള ഭൗതിക സമ്പത്തും എല്ലാം ഈശോ നമുക്ക് നൽകും. ഉള്ളവരാണ് ഈശോ സമൃദ്ധമായിട്ട് നൽകുന്നത്. ചിലർ പറയാറുണ്ട്, ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സിസ്റ്ററെ മാരക പാപം ചെയ്യാതിരുന്നാൽ മതിയല്ലോ നമ്മൾ രക്ഷ പ്രാപിക്കുകയല്ലേ. പ്രിയസഹോദരങ്ങളെ, ഒരിക്കലുമില്ല. കൊച്ചു കൊച്ചു പാപവും നമ്മളെ രക്ഷയ്ക്ക് തടസ്സമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. കാരണം ദൈവ മക്കളുടെ വിളി അത് സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കാനുള്ള വിളിയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം അതാണ് കാണുന്നത്. സ്നേഹത്തിൻ്റെ പൂർണ്ണത പ്രാപിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. വിശ്വാസത്തിൻ്റെ പൂർണ്ണത പ്രാപിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. രക്ഷയുടെ പൂർണ്ണത പ്രാപിച്ച മകളാണ് പരിശുദ്ധ അമ്മ. അങ്ങനെയെങ്കിൽ നമ്മൾ മാരകപാപം ചെയ്യരുത്, അത് ചെയ്യാതിരുന്നാൽ നമ്മൾ രക്ഷ പ്രാപിക്കും എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തിൻ്റെ പൂർണ്ണത പ്രാപിക്കാനുള്ള വ്യക്തിയാണെങ്കിൽ ഒരു നിസാര പാപം പോലും നമ്മൾ ചെയ്യരുത്. കൊച്ചു പാപങ്ങളും നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റി നിർത്തും. അതുകൊണ്ട് രക്ഷ പ്രാപിക്കാൻ എപ്പോഴും ചെറു പാപങ്ങളിൽ നിന്ന് പോലും നമ്മൾ അകറ്റപ്പെടുന്ന വ്യക്തികളായിട്ട് മാറണം. ദൈവത്തിൽ നിന്ന് കൈക്കൊണ്ട വരദാനങ്ങളാൽ, വരപ്രസാദങ്ങളാൽ അലങ്കൃതരായിരിക്കുന്നവർ അവയ്ക്കനുസരിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. നമ്മൾ എന്തുമാത്രം ദൈവത്തിൽ നിന്നും വരപ്രസാദം സ്വീകരിക്കുന്നു, കൃപ സ്വീകരിക്കുന്നു, വിശ്വാസം സ്വീകരിക്കുന്നു, ദൈവസ്നേഹം സ്വീകരിക്കുന്നു, പ്രാർത്ഥന സ്വീകരിക്കുന്നു, രക്ഷ സ്വീകരിക്കുന്നു, അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധി ജീവിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ പരിശുദ്ധി അമ്മയുടെ ജീവിതത്തിൽ വിശുദ്ധി സ്വീകരിച്ചതിനനുസരിച്ച്, കൃപകൾ സ്വീകരിച്ചതിനനുസരിച്ച് വിശുദ്ധിയിൽ ആയിരിക്കുവാൻ പരിശ്രമിച്ചു, പ്രാർത്ഥനയിൽ ആയിരിക്കുവാൻ പരിശ്രമിച്ചു, ആ ദൈവത്തിൻ്റെ വരദാനങ്ങൾക്കനുസരിച്ച് പൂർണ്ണതയിൽ ജീവിക്കാനുള്ള കൃപ ചോദിച്ചുകൊണ്ടിരുന്നു. ഇത് തന്നെയാണ് എല്ലാ ദൈവമക്കളിൽ നിന്നും ഈശോ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് താലന്തുകളുടെ ഉപമയിൽ പറയുന്നുണ്ട്. ഉള്ളവന് പിന്നെയും കൊടുക്കപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാകും, ഇല്ലാത്തവന് നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. വിശുദ്ധമത്താന സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 29-ാം തിരുവചനം. അപ്പോൾ നമ്മളിൽ നിന്നും ഉള്ളത് ദൈവം നമുക്ക് ദാനമായി നൽകുക വർദ്ധിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കേണ്ടത്. ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം അതിൻ്റെ 6-ാം തിരുവചനം പറയുന്നുണ്ട്. ഹഗ്ഗായി 1:6, നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തി വരുന്നില്ല. കൂലി ലഭിക്കുന്നു, അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. ഹാലലിയ ഹാലലിയ, നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. നിങ്ങൾ ഏറെ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തി വരുന്നില്ല. കൂലി ലഭിക്കുന്നു, അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കേ, അമ്മ ഏറെ വിതച്ചു, ഏറെ വിതച്ചത് കുറച്ചാണോ കൊയ്തത്? അല്ല,
ഏറെ കൊയ്തു, ഇന്നും കൊയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലും അത് നിലന്ന് അത് നിലച്ചിട്ടില്ല. ഇന്നും കൊയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ. അനേകം മക്കളുടെ അടുക്കൽ വന്ന് അമ്മ വിറച്ച് വിതച്ചതിൻ്റെ ഫലം. മക്കളെ, നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ, നിങ്ങൾ അനുദിപ്പിക്കുവിൻ, ദൈവസ്നേഹം നിറയ്ക്കുവിൻ, ഈശോയെ സ്നേഹിക്കുവിൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ, സ്വർഗത്തിനനുസരിച്ച് ജീവിക്കുവിൻ. ഇന്ന് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം എന്താണ്? അമ്മ വിതച്ചതനുസരിച്ച് അമ്മ കൊയ്തു കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ അതാണ് ചെയ്യേണ്ടത്. നമ്മൾ നേരെ വിതയ്ക്കുന്നുണ്ടെങ്കിലും നമ്മൾ വചനം വായിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതോടൊപ്പം തന്നെ കുടുംബത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷെ അതനുസരിച്ച് വിതയ്ക്കുന്നതനുസരിച്ച് നമുക്ക് കൊയ്യാൻ പറ്റുന്നുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ കൊയ്യാൻ പറ്റാത്തത്? പാപം കാണും. ശരിക്കുള്ള ഉപസാരം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലായിരിക്കാം. ശരിക്കുള്ള അനുതാപം നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം. ക്ഷമയുടെ മേഖലയിൽ കുറവ് കാണും. അത് ഏറെ വിതച്ചാലും കൊയ്യണം, ഏറെ കൊയ്യണമെങ്കിൽ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ മൂലഭാവങ്ങൾ മാറ്റുന്ന വ്യക്തികളായിരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ എത്ര ഭക്ഷിച്ചാലും തൃപ്തി വരാത്ത എത്രയോ വ്യക്തികൾ, എത്രമാത്രം ഭക്ഷിച്ചാലും തൃപ്തി വരാത്ത ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എല്ലാ കാലഘട്ടത്തിലും ഇത് കാണാൻ നമുക്ക് സാധിക്കും. നീ കൂലി ലഭിക്കുന്നതിന് അത് ലഭിക്കുന്ന ഓട്ടസഞ്ചി കിട്ടാൻ മാത്രം. ഓട്ടസഞ്ചിയുടെ പ്രത്യേകത എന്താ? അതതിനകത്ത് ഇട്ടാൽ ഉടൻ അത് താഴേക്ക് പോകും. ആ സഞ്ചി വലുത് ശേഖരിക്കപ്പെടുന്നുണ്ടോ? ഒന്നുമില്ല. ഇന്ന് നമ്മുടെ ജീവിതം അങ്ങനെയാണ്. കാരണം ഒന്നും നമുക്ക് ശേഖരിച്ചു വെക്കാൻ പറ്റുന്നില്ല, ഒന്നും നിലനിൽക്കുന്നില്ല. നമ്മുടെ ഉള്ളിൽ ദൈവിക ദർശനങ്ങൾ, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാനുള്ള ഉത്കാഴ്ചകൾ, നല്ല സൽഫലങ്ങൾ പുറപ്പെടുവിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മൾ കിട്ടുന്ന നന്മകൾ ചോർന്നു പോവുക. ഓട്ടസഞ്ചിയിൽ ശേഖരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കാര്യങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമ്മളിൽ ദൈവത്തിൻ്റെ വരദാനങ്ങൾ നിലനിൽക്കണം. ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപകൾ നിലനിൽക്കണം. ദൈവസ്നേഹം നിലനിൽക്കണം. അവിടെയാണ് ഉള്ളവന് വീണ്ടും കൊടുക്കപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവും. സമൃദ്ധി ഉണ്ടാവും. ഉള്ളവനാണ് കൊടുക്കപ്പെടുന്നത്, അവനാണ് സമൃദ്ധി. അപ്പൊ ഞാൻ ഒരു ദൈവമകന്റെ നിലയിൽ, ദൈവമകളുടെ നിലയിൽ ഞാൻ സമൃദ്ധിയിൽ ജീവിക്കേണ്ട വ്യക്തിയാണ്. എനിക്കില്ല ദൈവം ദാനമായി നൽകുന്ന കൃപകൾ, അത് നമ്മൾ സമൃദ്ധിയിൽ വളർത്തണം. അത് മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കുമ്പോഴാണ് അനുഗ്രഹം സ്വീകരിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി ഇത് കിട്ടാത്തതിന് കാരണം എന്താണ്? ശ്രദ്ധയില്ലാതെ ജീവിക്കുന്ന ദൈവമക്കൾ തങ്ങൾ സ്വീകരിക്കുന്ന ദൈവ നന്മകൾ അവർ ഓട്ടസഞ്ചിയിലിടുന്നു. വിശുദ്ധിയില്ലാതെ ജീവിക്കുന്ന ദൈവമക്കൾ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഓട്ടസഞ്ചിയിലിടുന്നു. അതുപോലെ കൽപ്പനകൾ അനുസരിക്കാതെ ജീവിക്കുന്ന ദൈവമക്കൾ അവർക്ക് ലഭിക്കുന്ന നന്മകൾ അവർ ഓട്ടസഞ്ചിയിലിടുക. അത് കൊഴിഞ്ഞു പോകും, ഒന്നും നിലനിൽക്കുന്നില്ല. ആ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കുടുംബം അങ്ങനെയുള്ളതാണ്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ, ഞാൻ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഇങ്ങനെ ഓട്ടസഞ്ചിയിൽ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുന്ന വ്യക്തികളാണോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോർന്നു പോകും. ചോർന്നു പോകാനുള്ള കാരണം നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുപിടിക്കുക. പരിശുദ്ധ അമ്മയോട് ചെന്ന് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഫലം എന്താണ്? ചോർന്നു പോയാൽ അനുഗ്രഹത്തിന് പകരം അധികം ശിക്ഷയാവും അവർക്ക് ലഭിക്കുക. ആ ശിക്ഷയ്ക്ക് നമ്മൾ അർഹരാകുക, പാപത്തിലേക്ക് വീണ്ടും നമ്മൾ പോവുക. കാരണം എന്നെ നിലനിൽക്കണം. ഞാൻ വായിക്കുന്ന വചനം എന്നെ നിലനിന്നാലേ വീണ്ടും വചനം വായിക്കാനുള്ള കൃപ തോന്നിയുള്ളൂ. കുറവുകളെല്ലാം പരിഹരിക്കപ്പെട്ട് പൂർണ്ണത പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സമൃദ്ധി, പ്രസാദപരം, ദൈവസ്നേഹം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ കുറവുകളെല്ലാം പരിഹരിക്കപ്പെട്ട് നമ്മൾ പൂർണ്ണത പ്രാപിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സമൃദ്ധമായ പ്രസാദപരം എനിക്ക് നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. ഇതിനു വേണ്ടിയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ജീവിക്കേണ്ടത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് എന്താണ്? നമ്മളെ ലുത്തിനായി പറയുന്നുണ്ട്, പ്രസാദവരത്തിൻ്റെ മാതാവി. അമ്മ പരിശുദ്ധ അമ്മ പ്രസാദവരത്തിൻ്റെ മാതാവാണ്, അനുഗ്രഹത്തിൻ്റെ മാതാവാണ്, ജപമാല രാജ്ഞിയാണ്. അപ്പോൾ ഈ കർമ്മ മാതാവിൻ്റെ തിരുനാളിനോട് അനുബന്ധിച്ച് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ പ്രസാദവരം എന്നിൽ നിങ്ങളിൽ നിറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. അനുഗ്രഹം പരിശുദ്ധ അമ്മ നൽകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സുഭാഷിത 24:16 അവിടെ വചനം പറഞ്ഞ നീതിമാൻ എല്ലാ 7 തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും. നീതിമാൻ 7 തവണ വീണാലും വീണ്ടും എഴുന്നേൽക്കും. അപ്പൊ ബലഹീനത മൂലം പൂർണ്ണ അറിവും സമ്മതവും ഇല്ലാതെ പല പാപവും നമ്മൾ ചെയ്തു പോയാലും എളുപ്പത്തിൽ മനസ്തുറിച്ച് അതിലേക്ക് നമ്മൾ ആ പൂർണ്ണ സ്നേഹത്തിലേക്ക് കടന്നു വരാൻ ഇവർ നീതിമാൻ ശ്രദ്ധിക്കും. അതാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ട സാധനങ്ങളെ, നമ്മൾ ബലഹീനതകളുണ്ട്, കുറവുണ്ട്. ചിലപ്പോൾ നമ്മൾ ബലഹീനത കൊണ്ട് എന്തെങ്കിലും അറിവ് നമ്മൾ പാപം ചെയ്താൽ എന്ത് ചെയ്യും? ആ വ്യക്തി എളുപ്പത്തിൽ മനസ്സപിക്കും, ദൈവത്തിലേക്ക് തിരിച്ചു വരും. ഈ പ്രസാദപരം ആ വ്യക്തിയിൽ ഉള്ളതുകൊണ്ടാണ്, അനുതാപത്തിൻ്റെ കൃപ ഉള്ളതുകൊണ്ടാണ്. എന്നാൽ മനഃപൂർവ്വം, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്നാൽ മനഃപൂർവ്വം പാപം ചെയ്യുന്നവൻ്റെ സ്ഥിതി അതല്ല. ഞാൻ പാപം ചെയ്തേ ജീവിക്കൂ,
ഞാൻ അനുഭവിക്കുകയില്ല, ക്ഷമിക്കുകയില്ല, അങ്ങനെ തന്നെ പോകും. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഒരിക്കലും സമൃദ്ധി കിട്ടാൻ സാധ്യതയില്ല. അവൻ പാപത്തെ വെറുക്കുന്നതിന് പകരം അവൻ പാപം ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെയുള്ള ചില വ്യക്തികളുണ്ട്. ആ നിലയ്ക്ക് എന്താ സംഭവിക്കുന്നത്? അവൻ എങ്ങനെ അനുഭവിക്കും? അതുകൊണ്ട് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് എന്താണ്? നാം പാപം ചെയ്തു പോകുന്നു. എന്നാൽ എന്നിൽ നമ്മൾ പാപം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിക്കുമെങ്കിൽ മാപ്പ് ലഭിക്കും എന്നത് തീർച്ചയാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് പാപം ചെയ്താൽ പോലും പ്രിയപ്പെട്ട സാധനങ്ങളെ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ആ ക്ഷണം നമ്മൾ ക്ഷമ ചോദിക്കണം, അനുഭവിക്കണം, പൊട്ടിക്കരയണം. ക്ഷമയൻ പത്രോസ് എന്താ ചെയ്തത്? കർത്താവിനെ ഉപേക്ഷിച്ചു പറഞ്ഞു. തെറ്റുകാരി അത് തെറ്റാണെന്ന് മനസ്സിലായി. പോയി പൊട്ടിക്കരഞ്ഞ് ചങ്ക് പൊട്ടി കരഞ്ഞ് അനുദപിച്ച് കർത്താവിൻ്റെ കാലത്തിലേക്ക് വരികയാണ്. അതേസമയം യൂദാസ് എന്താ ചെയ്തത്? പാപമാണ് ചെയ്തിച്ച് തള്ളി പറഞ്ഞു. പക്ഷെ അനുദാപിക്കാൻ അവസരം കിട്ടിയിട്ടും അനുദപിച്ചില്ല, നിരാശയിലേക്ക് പോയി തൂങ്ങിച്ചെത്തു. ഇപ്പം നമ്മൾ പാപം ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്ന എന്താണ്? മനഃപൂർവ്വം പാപം ചെയ്യുന്ന വ്യക്തി പാപത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ മനഃപൂർവ്വം മദ്യപിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പാപത്തെയല്ല ഇഷ്ടപ്പെടുന്നത്. ഞാൻ മനഃപൂർവ്വം കുടുംബത്തിൽ പൈശാചിക സാധനങ്ങൾക്ക് അടിമത്തത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ പാപത്തെയല്ല ഇഷ്ടപ്പെടുന്നത്. എൻ്റെ കുടുംബം ഈശോയെ സ്നേഹിക്കുന്ന കുടുംബമാണോ എൻ്റെ കുടുംബം പാപത്തെ പിശാചിനെ സ്നേഹിക്കുന്ന കുടുംബമാണോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സാധനങ്ങളെ നമ്മൾ മനഃപൂർവ്വമാണ്. ചിലർക്കറിയാം ഞാൻ മദ്യപിക്കുന്നത് തെറ്റാണ്, പുകവലിക്കുന്ന തെറ്റാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന തെറ്റാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്നത് തെറ്റാണ്, ഭാര്യയെ തല്ലുന്നത് തെറ്റാണ്, കുടുംബത്തിൽ വഴക്ക് പിടിക്കുന്നത് അത് മോശമാണ്, പ്രാർത്ഥന ഉപേക്ഷിക്കുന്നത് അത് ശരിയല്ല എന്നൊക്കെ അറിയാമെങ്കിൽ പോലും മനഃപൂർവ്വം എന്ത് ചെയ്യും? അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആരാണ് എൻ്റെ കുടുംബത്തിൽ? സാത്താൻ, തിന്മ. ഞാൻ പാപത്തെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ വളരെ പാപം ചെയ്തു പോയി എന്നാൽ ഒരിക്കലും പാപത്തെ സ്നേഹിക്കാൻ ഇടയായിട്ടില്ല, പകരം അതിനെ വെറുക്കുകയും ഉടനെ അനുഭവിക്കുകയും ചെയ്തു. പല വിശുദ്ധരുടെ അനുഭവിതാണ് പാപം ചെയ്തു പോയി, ഈശോയെ ക്ഷമിക്കണേ, അതിന് നിലനിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. നമ്മുടെ ചിന്താഗതി ഇങ്ങനെ വേണം. എനിക്കറിയാം ഒരു കുടുംബം, അവിടെ 6 മക്കളും അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും എല്ലാം ഉള്ള ഒരു കുടുംബം, ഒരു കൂട്ടുകുടുംബം. പിന്നെ അവരുടെ സഹോദരങ്ങളൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. അവർ ഒരു അപ്പനും അമ്മയും പ്രാർത്ഥിക്കും. ഈ മക്കൾ പ്രാർത്ഥനയ്ക്ക് പോയി ഇരിക്കുകയില്ല, ടി വി കണ്ടും പലതരത്തിൽ അസ്വസ്ഥതകൾ. അങ്ങനെ പ്രിയപ്പെട്ട സാധനങ്ങളെ, മക്കളെയൊക്കെ വിവാഹം കഴിഞ്ഞു, ഒരൊറ്റ കുടുംബത്തിൽ അവർക്ക് സ്വന്തം ആ കുടുംബത്തിൽ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല, എന്നും കലവും വഴക്കും അസ്വസ്ഥത. അങ്ങനെ 3 പെൺകുട്ടികൾ വിവാഹം കഴിഞ്ഞിട്ട് ഡൈവേഴ്സായിട്ട് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ആ സമയത്ത് അവർ ഇവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വന്നു. അപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി ഇവരുടെ അവസ്ഥ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു? സ്വന്തം കുടുംബത്തിൽ വെച്ച് പ്രാർത്ഥനയുടെ സമയത്ത് വല്യപ്പനും വല്യമ്മയും പറഞ്ഞ് നിങ്ങൾ അനുസരിച്ചില്ല. ദൈവത്തിൻ്റെ വിളി വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ആ വിളിയെ നിരസിച്ചു. ഒരിക്കലും ദൈവഗീതം അനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറായില്ല. അതിൻ്റെ ഫലം എന്താണ്? മക്കൾ ഈ ഒരു പൈശാചിക സ്വാധീനത്തോടെ അന്യ കുടുംബത്തിലേക്ക് ചെന്നു. അവിടെ പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തെ പോലും ആ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചില്ല. അവർ ഭർത്താവിനെ വശീകരിച്ചു, പ്രാർത്ഥിക്കേണ്ട എന്ന് പറഞ്ഞ് ടി വി കാണുകയും കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരിക്കുകയും മൊബൈൽ ഫോണിൻ്റെ അടിമത്തത്തിലാവുകയും. അങ്ങനെ ആ പ്രാർത്ഥന ആ കുടുംബത്തിൽ നിന്നോ. അവസാനം ആ കുടുംബത്തിൽ കലഹമായി, വഴക്കായി. അങ്ങനെ 3 പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഡൈവേഴ്സിന് കാരണമായി ആ 3 പെൺകുട്ടികളും വീട്ടിൽ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയും നിങ്ങൾക്ക് അനുദപിച്ച് ക്ഷമ ചോദിച്ച് കർത്താവിനോട് പാപം ഏറ്റുപറഞ്ഞ് നിങ്ങൾക്ക് ആ കുടുംബത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. നിങ്ങൾ തന്നെ എളിമപ്പെടും. ആ ഭർത്താക്കന്മാർ ആ ജീവിത പങ്കാളി ഒരിക്കലും ആഗ്രഹിച്ചില്ല നിങ്ങളെ ഉപേക്ഷിക്കാൻ. നിങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായ തെറ്റാണ്. അപ്പോഴാണ് അവർക്ക് ബോധ്യം വന്നത്. അങ്ങനെ അവർ 1-2 ആഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, കുമ്പസാരിച്ചു. അതിനുശേഷം അവരെ വിളിച്ചു, അവർ രമ്യതപ്പെട്ട് ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. കണ്ടോ, നമ്മൾ ചെറിയ ചെറിയ പാപത്തിൻ്റെ അടിമയായി ആ പാപത്തെ ഇഷ്ടപ്പെട്ടു, ആ പാപത്തെ അനുകൂലിച്ചു, അതനുസരിച്ച് ജീവിച്ചു, അന്യ കുടുംബത്തിൽ ചെന്നു, ആ കുടുംബത്തിനും പ്രശ്നം. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സമൃദ്ധി ദൈവം നമുക്ക് കുടുംബത്തിൽ നൽകണമെങ്കിൽ പാപം ഉപേക്ഷിക്കണം, പാപത്തെ ഇഷ്ടപ്പെടരുത്. പരിശുദ്ധ അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ജപമാല ചൊല്ലി നമ്മുടെ പുത്രനായ ഈശോയുടെ ജീവിത രഹസ്യങ്ങൾ ധ്യാനിച്ച് ഈശോയിലേക്ക് നടന്ന് ജീവിക്കാനാണ് പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരൊക്കെ പരിശുദ്ധമ്മയുടെ കൈ വിടുന്നോ, ആരൊക്കെ ജപമാലയല്ലാതെ അകന്ന് ജീവിക്കുന്നോ, അവരെല്ലാവർക്കും സംഭവിക്കുന്ന എന്താണ്? ഒരിക്കലും ദൈവാനുഭവത്തിൻ്റെ ദൈവകൃപയുടെ വരപ്രസാദത്തിന് ആ സമൃദ്ധി സ്വീകരിക്കാൻ സാധിക്കാതെ വരുന്നു. ഇന്ന് അനേകം കുടുംബങ്ങളിൽ പിശാചി കയറി വസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. കലഹം, വഴക്ക്, അസുസ്ര, അയാളൊക്കെ പ്രശ്നം നേരെ നോക്കിയാൽ തല്ലും പിടിയും. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിനെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകുക, പരിശുദ്ധ അമ്മയെ നമ്മുടെ കുടുംബത്തിലേക്ക് പ്രവേശിപ്പിക്കുക, സ്വർഗം കുടുംബത്തിൽ വന്ന് നിൽക്കട്ടെ. അതുകൊണ്ടാണ് വിശുദ്ധ വരണാത് പറയുന്നത്, സ്വന്തം ബലഹീനതകളെയും പാപങ്ങളെയും വെറുത്ത് മനസ്സുപിക്കുകയും പുണ്യ വഴി ചരിക്കാൻ യത്നിക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായും നിത്യജീവൻ ലഭിക്കും.
അതാ വിശുദ്ധ ബർണാർഡ് പറയുന്നത്, പാപം ഉപേക്ഷിച്ച്, നമ്മൾ ബോധപൂർവ്വം പാപം ഉപേക്ഷിച്ച് പുണ്യവഴിയിൽ ജീവിക്കാൻ ഞാൻ നീയും നിങ്ങളുടെ കുടുംബങ്ങളും എല്ലാവരും ആഗ്രഹിച്ച സംഭവിക്കുന്നത് എന്താണ്? തീർച്ചയായും നിത്യജീവൻ പ്രാപിക്കാൻ നമുക്ക് സാധിക്കും. ആ ഒരു പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. അത് നമുക്ക് പ്രതീക്ഷിക്കാൻ അവകാശമുണ്ട്, കാരണം ഞാൻ പാപം ഉപേക്ഷിക്കുകയാണ്. എന്നാൽ അറിവോടും അതുപോലെ തന്നെ സമ്മതത്തോടും കൂടെ ലേക്ക് പാപങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതിന് രക്ഷാകരമായ ആ ഭയവും പാപബോധവും നഷ്ടമാവുകയാണ്. ബോധപൂർവ്വം പാപത്തിലേക്ക് സാരമില്ല, ഇനി നമുക്ക് ശരിയാകാം, ഇനി നമുക്ക് മനസ്സിലാക്കാം, ഇനി സമയമുണ്ടല്ലോ, ഇതാണ് നമ്മൾ പറയുന്നത്. ആ സമയത്ത് സാത്ത നമ്മളെ പിടിച്ച് നമ്മളെ അലട്ടുകയാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. കുടുംബസമാധാനം നഷ്ടപ്പെടുകയാണ്, മക്കളുടെ ജീവിതം നഷ്ടപ്പെടുകയാണ്, നമ്മുടെ തന്നെ ജീവിതത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥതകൾ കടന്നു വരികയാണ്. അവരുടെ പ്രിയ സാധനങ്ങളെ ഇനി എന്ന് പറഞ്ഞ് ചിന്തിച്ചു ഇരിക്കാൻ ഇനി സമയമില്ല. ഇത് ലോകത്തിലേക്ക് നോക്കിയാൽ ഏതെല്ലാം തരത്തിലുള്ള അസ്വസ്ഥകൾ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കും. നമ്മുടെ കുടുംബത്തിൽ നോക്കിയാൽ ഒരിക്കലെങ്കിലും ഒരു സമാധാനത്തിൽ ജീവിക്കാൻ ആർക്കെല്ലാം സാധിക്കുന്നുണ്ടോ? എപ്പോഴും കലഹവും വഴക്കും അസ്വസ്ഥകളും മദ്യപാനം ബലഹീനതകളും കുറവുകളും ഇതൊന്നിനു പുറകെ കൂടി വരികയാണ്. അപ്പോൾ ചുറ്റുപാട് നമ്മളെ പൈശാചിക സാധനങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താണ്? സമൃദ്ധിയിൽ ദൈവം തരുന്ന കൃപ സ്വീകരിക്കാൻ ഞാൻ നിങ്ങളും തയ്യാറാകാത്തതുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട ഏക കാര്യം കർത്താവിലേക്ക് തിരിയുക, യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഉത്തരം കൊടുക്കുകയോ ചെയ്യാത്ത ഭൃത്യൻ എന്തെന്ന് കഠിനമായി പ്രകരിക്കപ്പെടും. അതാണ് വചനം പറഞ്ഞത്. ലൂക്കായുടെ സുവിശേഷം 12:47 തിരുവചനം പറയുന്നത്, യജമാനൻ്റെ ഹിതം അറിഞ്ഞിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കുകയോ അതിന് ഒരുങ്ങുകയോ ചെയ്യാത്ത നൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് ജീവിക്കണം. തെറ്റിനെ സ്നേഹിക്കുന്ന അവയെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്, പകരം അത് വീണ്ടും ചെയ്യുവാൻ താല്പര്യം കാണിയാൽ. തെറ്റിനെ സ്നേഹിക്കുന്നവൻ അത് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല, വീണ്ടും പാപം ചെയ്യാൻ തെറ്റ് ചെയ്യാൻ താല്പര്യം കാണിക്കുക. അപ്പോൾ ആര്? നമ്മുടെ കുടുംബത്തിൽ കയറി. അങ്ങനെ പ്രിയപ്പെട്ട സാധനങ്ങളെ, പാപം ചെയ്യുന്നവൻ പുണ്യവഴിയിൽ എങ്ങനെ പുരോഗമിക്കും? തെറ്റുകൾ ഉപേക്ഷിക്കാത്തവൻ എങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഉയരും? നമുക്ക് കാണാൻ സാധിക്കും. പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ കെണിയിൽപ്പെടാത്ത പക്ഷിക്ക് നിഷ്പ്രയാസം പറന്നുയരാം, അതിനിഷ്ടമുള്ളിടത്തേക്ക് സഞ്ചരിക്കാം. എന്നാൽ ലോലമായ ഒരു നൂലുകൊണ്ടെങ്കിലും കെട്ടപ്പെട്ട ഒരു പക്ഷിക്ക് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പറക്കാൻ സാധിക്കുമോ? ഇതുപോലെയാണ് ചെറിയ പാപമാണെങ്കിലും നമ്മളെ പിടിച്ചിടും. ചെറിയ പാമ്പ് കടിച്ചാലും വിഷമില്ലേ? വലിയ പാമ്പ് കടിച്ചാൽ മാത്രമേ വിഷമുള്ളോ? അല്ല, കൊച്ചു പാമ്പ് കടിച്ചാലും വിഷമുള്ള പാമ്പ് കടിച്ചാൽ വിഷമാണ്, വലിയ പാമ്പ് കടിച്ചാലും വിഷമുള്ള പാമ്പ് കടിച്ചാൽ വിഷമാണ്. അപ്പോൾ പാപം നമ്മളെ വിഷം, നമ്മുടെ ശരീരത്തിലേക്ക് വിഷം തരികയാണ്. അത് നമ്മുടെ ബുദ്ധി, മനസ്സ്, ഭാവന എല്ലാം പിടിച്ചെടുക്കും. ആത്മീയമായിട്ട് ഉയരാൻ സാധിക്കില്ല. നമുക്കുള്ളതുകൂടി ഉള്ള സമൃദ്ധി, ഉള്ള വരപ്രസാദം നഷ്ടപ്പെടുകയാണ്. ഉള്ളവനാണ് കർത്താവ് സമൃദ്ധിയിൽ കൊടുക്കുന്നത്, ഇല്ലാത്തവന് ഉള്ളതുകൂടി എടുക്കപ്പെടും. അല്ലേലൂയ. അപ്പോൾ ഇതേക്കുറിച്ച് കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ നമ്മളോട് സംസാരിക്കുന്ന എന്താണ്? അല്പം പാപങ്ങളിലുള്ള ആ താല്പര്യം ആത്മാവിൻ്റെ പരിശുദ്ധിയെ തടയുന്നു. ഒരല്പം പാപമേ നമ്മുടെ ഉള്ളിലുള്ളൂ, പക്ഷെ അത് ആത്മാവിൻ്റെ പരിശുദ്ധിയെ തടയണം. അതിനാൽ മന്ദഭാഷണതയിൽ വീഴാതിരിക്കാൻ നിങ്ങൾ കരുതലുള്ളവരായിരിക്കുക. അല്പം പാപം ചെയ്താൽ ജീവിത പരിശുദ്ധി നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചെന്ന് വീഴുന്നത് എങ്ങോട്ടാണ്? മന്ദഭാഷണതയിൽ. അതുകൊണ്ട് ഒരിക്കലും ഒരു ദൈവമകൻ മന്ദഭാഷണതയിൽ വീഴാതിരിക്കുവാൻ കരുതലുള്ള വ്യക്തികളായിട്ട് മാറും. ഒരു സൈന്യം നമ്മുടെ രാജ്യത്തിലേക്ക് അല്ലെ കുടുംബത്തിലേക്ക് ആക്രമിക്കാൻ കടന്നു വന്നാൽ ഏറെ ശ്രദ്ധയോടെ നമ്മൾ നിൽക്കണം, അല്ലെ ആ രാജ്യം മറ്റ് ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോകും. നമ്മുടെ പ്രിയപ്പെട്ട സാധനങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? ഇത് പാപത്തിൻ്റെ മേഖല ഒരു സൈന്യം പോലെ നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ ആക്രമിക്കുകയാണ്. അതിനെ നേരിടാനുള്ള കരുതൽ വേണം. വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ഉപസാരിക്കണം, വിശുദ്ധ കുർബാനയായിട്ട് ബന്ധപ്പെടണം, അനുദിനം കുടുംബപ്രാർത്ഥനയിൽ പങ്കെടുക്കണം, മാതാപിതാക്കൾ മക്കളുടെ കാര്യത്തിൽ ആത്മീയ മേഖലയിൽ ശ്രദ്ധയുള്ളവരായിരിക്കണം, മതബോധനം പഠിപ്പിക്കണം, എല്ലാ കാര്യത്തിലും വിശ്വാസത്തിൻ്റെ മേഖലയിൽ അവരെ നമ്മൾ വളർത്തുന്ന വ്യക്തികളായിട്ട് മാറുമ്പോഴാണ് പാപത്തിൻ്റെ മേഖല നഷ്ടപ്പെട്ട്, പാപത്തിൻ്റെ മേഖല ഉപേക്ഷിച്ച് വിശുദ്ധിയെ ജീവിക്കാൻ നമുക്ക് സാധിക്കുക. അതിൽ അകപ്പെട്ടു പോയവർക്ക് സ്വയം കരകയറാൻ സാധ്യമല്ല. ഏതിലകപ്പെട്ടു പോയാൽ? പാപത്തിൽ, അഹങ്കാരത്തിൽ, മൂലപാപത്തിൽ, ജടിക ഭാവത്തിൽ, മദ്യപാനത്തിൽ അകപ്പെട്ടു പോയ വ്യക്തിക്ക് എങ്ങനെ സ്വയം കരകയറാൻ പറ്റും? ഒരിക്കലും സാധിക്കില്ല. എന്നാൽ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ വചനം നമുക്ക് നേരിട്ട് പറയാം, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതിനാൽ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ സമ്പൂർണ്ണ ആശ്രയം വെക്കുക. അപ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹം നൽകും. അതിന് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കണമെങ്കിൽ നമ്മൾ വിനീതരായിരിക്കണം, എളിമയുള്ളവരായിരിക്കണം. കർത്താവിന് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താൻ സാധിക്കുള്ളൂ, എനിക്ക് നൽകുന്നതെല്ലാം കർത്താവാണ്. പരിശുദ്ധ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക.
അമ്മ മുഴുവൻ എളിമയുള്ള വ്യക്തിയായിരുന്നു. വിനീതയായിട്ട് കർത്താവിൻ്റെ സന്നിധി, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വയം സമർപ്പിച്ചവളാണ്. ഈ ഒരു അനുഗ്രഹമാണ് ഈ തിരുനാൾ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, അതിനൊരുങ്ങുമ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ട കൃപ. ഇതിനുള്ള തീവ്രമായ ആഗ്രഹം വേണം. എളിമയുള്ളവരാകെ പാപപേക്ഷിക്കുക, നന്മ സ്വീകരിക്കാനുള്ള ആഗ്രഹം വേണം. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ചോദിച്ചാൽ തരപ്പെടും. പത്താമത്തെ വിശേഷം ഏതാണ്? ഏതാം തിരുവചനം, ചോദിക്കുന്നവർക്ക് കർത്താവ് തരും. ഈശോയുടെ വാഗ്ദാനമാണിത്. ഇപ്പൊ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് ചെയ്തിരിക്കുന്ന ആ വാഗ്ദാനം നമ്മൾ വിശ്വസിക്കണം. അവിടുന്ന് വിശ്വസ്തനാണ് വാഗ്ദാനങ്ങളിൽ. അപ്പോൾ കർത്താവ് നൽകിയ വാഗ്ദാനങ്ങളെ ഞാൻ വിശ്വസിച്ചാൽ ഈശോ നമുക്ക് ചോദിക്കുന്നവരും എന്താണ് എനിക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് വരപ്രസാദം. ഈശോയെ തന്നെ എനിക്ക് വേണം, പരിശുദ്ധിയമ്മ എനിക്ക് വേണം, സ്വർഗം എനിക്ക് വേണം. എൻ്റെ ആത്മാവ് നഷ്ടപ്പെടരുത്, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് വിശുദ്ധി ജീവിക്കണം. ഞാൻ കണ്ടുമുട്ടുന്നവരെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ അധ്വാനിക്കണം. അനേകം പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പരിത്യാഗം ചെയ്യണം, ഞാൻ ഉപവസിക്കണം, ഞാൻ പ്രാർത്ഥിക്കണം, അനേകം ജപമാല ചെല്ലണം, വചനം വായിക്കണം. അങ്ങനെ അനേകം ആത്മാക്കളെ രക്ഷപ്പെടുത്താനുള്ള കൃപയാണ് എനിക്ക് വേണ്ടത്. കർത്താവേ, എന്റെ യോഗ്യത നിന്റെ ആ ദയ മാത്രമാണ്. ഈ ഒരു വിശ്വാസം നമുക്ക് വേണം. ഇതാണ് പരിശുദ്ധ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചാൽ ആ കൃപ നമുക്ക് നൽകും. നിത്യപിതാവേ, എന്റെ പ്രാർത്ഥന സാധിച്ചു കിട്ടാൻ വേണ്ട യോഗ്യത എനിക്കില്ല എന്ന് എനിക്കറിയാം. വിശുദ്ധരുടെ എല്ലാം പ്രാർത്ഥന എങ്ങനെയാണ്? എന്നാൽ നിന്റെ ദയയും എൻ്റെ രക്ഷകനായ ഈശോ മെസ്സിയായുടെ യോഗ്യതകളും എൻ്റെ യോഗ്യതയായി നീ സ്വീകരിക്കണമേ. ഉണ്ടോ? വലിയൊരു പ്രാർത്ഥനയാണ്. എനിക്കതിനുള്ള കഴിവില്ല, പക്ഷേ എൻ്റെ യോഗ്യത ഈശോ മെസ്സിയായുടെ യോഗ്യതയോട് ചേർത്ത് എന്നെ അനുഗ്രഹിക്കണമേ. ഈ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് ഉറച്ച ശരണം എനിക്കുണ്ട്, ബോധ്യമുണ്ട്. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു എളിയ മനോഭാവം നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ പാതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദൈവമാതാവിൻ്റെ സഹായം എപ്പോഴും നമുക്കുണ്ടാകും. പരിശുദ്ധ അമ്മ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കും. ഞാൻ അറിയുന്നുണ്ട്, അതായത് ഒരു കുടുംബത്തിൽ ഭർത്താവ് എപ്പോഴും മദ്യപാനം കഴിഞ്ഞിട്ട് ഭാര്യയെ ഉപദ്രവിക്കും, പക്ഷേ കുടുംബത്തിൽ മക്കളെ ഇറക്കി വിടും. ഈ മദ്യം കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബ പ്രാർത്ഥന എല്ലാം അനുവദിക്കില്ല, ബൈബിളൊക്കെ വലിച്ചെറിയും. അപ്പോൾ ഈ ഭാര്യ ഒത്തിരി വിഷമിച്ച് വിളിച്ചു പറഞ്ഞ് ജസ്റ്റ് പടം ധ്യാനത്തിന് വരാനൊന്നും പറ്റിയില്ല, ഫോണിൽ കൂടെ ഭർത്താവ് ഇല്ലാത്ത സമയത്ത് വിളിച്ചു പറയുകയാണ് ഞങ്ങളോടൊന്ന് കരുണ കാണിക്കണം, ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യും, ദൈവം നിന്നെ ഏൽപ്പിച്ചതാണ് ജീവിത പങ്കാളിയെ, അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യരായിട്ട് വേർപെടുത്തരുത്. ദൈവം ഈ ഭർത്താവ് വഴി നീ വിശദീകരിക്കപ്പെടണം, നീ മോഡ നന്മ വഴി ഭർത്താവ് വിശദീകരിക്കണം, കുടുംബം വിശദീകരിക്കപ്പെടണം. അതുകൊണ്ട് ദൈവമേ, ഇത് ഞാൻ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ സ്വീകരിക്കുന്നു, ഈ മദ്യപാനത്തെ സ്വീകരിക്കുന്നു, എൻ്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നു, ഞാൻ വാഗ്ദാനങ്ങളെ വിശ്വസനായ ദൈവത്തെ വിശ്വസിക്കുന്നു. കർത്താവ്, നീ മദ്യപാനം എടുത്തു മാറ്റി എൻ്റെ ഭർത്താവിനെ എളിമയുള്ള വ്യക്തിയായിട്ട് മാറ്റാൻ സാധിക്കും, പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാക്കി മാറ്റാൻ സാധിക്കും. ഇത് നിരന്തരം ഒരു 50 പ്രാവശ്യം ദിവസം പറയാൻ പറഞ്ഞു. പോസിറ്റീവായിട്ട് മാത്രം, എൻ്റെ ഭർത്താവ് നല്ലവനാണ്, എൻ്റെ ഭർത്താവിനെ കർത്താവ് രക്ഷപ്പെടുത്തും, ഞാൻ അനുഗ്രഹം പ്രാപിക്കും, മക്കൾ അനുഗ്രഹം പ്രാപിക്കും, കുടുംബത്തിന് തിന്മ വിട്ടുമാറും എന്ന് പ്രതീക്ഷയുടെ വാഗ്ദാനങ്ങളെ വിശ്വസ്തനായ കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു. ഉള്ളവനെ സമൃദ്ധിയായിട്ട് ദൈവം നൽകും എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ പാവപ്പെട്ട സ്ത്രീ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 14 ദിവസമേ പ്രാർത്ഥിച്ചുള്ളൂ. ഈ പ്രാർത്ഥന ഒരു ദിവസം മദ്യപിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഈ പ്രാർത്ഥനയാണ് ഈ ഭർത്താവ് കേൾക്കുന്നത്. ഈ ഭർത്താവ് ആ വീട്ടിനകത്തേക്ക് പ്രവേശിക്കാതെ വരാതെ നിന്ന് ഈ പ്രാർത്ഥനയോട് ചേർന്ന് സഹകരിച്ചു. അപ്പോൾ ഭർത്താവിന് മനസ്സിലായി, എന്നെക്കുറിച്ചാണല്ലോ ഈ പ്രാർത്ഥിക്കുന്നത്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, എൻ്റെ ഈ ഭാര്യയുടെ പ്രാർത്ഥനയോട് ഞാനും ചേരുന്നു, എനിക്ക് മദ്യപിക്കാൻ കർത്താവേ ഇനി അവസരം നൽകരുത്, എൻ്റെ കൂട്ടുകാരെ ഇതിൽ നിന്ന് മാറ്റാനുള്ള കൃപ നൽകണം, എൻ്റെ ബലഹീനതകൾ ഈശോയെ ഏറ്റെടുക്കണേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഈശോയ്ക്കെല്ലാം സാധിക്കും, ഞാനും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഈ ഭർത്താവും പ്രാർത്ഥിച്ചു, മക്കളും പ്രാർത്ഥിച്ചു, ആ കുടുംബത്തിൽ നിന്നും ആ തീരാ രോഗമായ ആ മദ്യപാനം ആ ബലഹീനത ഈശോ എടുത്തു മാറ്റി. ഉള്ളവന് വീണ്ടും സമൃദ്ധി നൽകുന്നു, കുടുംബത്തിൽ സമാധാനമായി, മദ്യപാനം ഈശോ മാറ്റി അനുഗ്രഹമായി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവരുടെ കാര്യങ്ങളെ ഈ വചനം കേൾക്കുന്ന അനേകർ ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ പ്രശ്നമുണ്ട്, മദ്യപിക്കുന്ന അത്ര ജീവിത പങ്കാളി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ അടിമത്തത്തിൽ, പാപത്തിൻ്റെ അടിമത്തത്തിൽ, ബലഹീനത അടിമത്തത്തിൽ തിന്മയുടെ സ്വാധീനത്തിൽ കഴിയുന്ന എത്ര വ്യക്തികൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ, നീ വാഗ്ദാനങ്ങൾ വിശ്വസനാണ്, ഉള്ളവനാണ് നീ സമൃദ്ധിയായിട്ട് കൊടുക്കുന്നത്, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നിനക്ക് എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്ന് നിങ്ങളൊരു 50 പ്രാവശ്യം ദിവസം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് വലിയ വിടുതൽ, വലിയ അനുഭവം, വലിയ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിൽ നിന്ന് കരങ്ങൾ ഉയർത്തുക, സ്വരമുയർത്തുക, എല്ലാവരും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുക, എന്നെ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ എന്നൊക്കെ സമൃദ്ധമായ വരപ്രസാദം നൽകുന്ന ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ നീ ഏറ്റെടുക്കണമേ, കുടുംബത്തിൽ സമാധാനം നൽകണമേ, അസ്വസ്ഥത ഏറ്റെടുക്കണമേ, ഞാൻ പാപിയാണ് ഈശോ, ഞങ്ങളുടെ കുടുംബം മുഴുവൻ പാപിയാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങളുടെ പാപങ്ങളെല്ലാം അനുഭവിച്ച് ഉപസാരിക്കുക, പാപം പാപിയാണെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ, പാപബോധം നൽകണമേ, പശ്ചാത്താപം നൽകണമേ, അനുരഞ്ജനത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ, വചനം വായിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണ കർത്താവേ, കുടുംബത്തിലേക്ക് കയറി വന്നിരിക്കുന്ന എല്ലാ തരത്തിലുള്ള തിന്മകളും കുറ്റങ്ങളും അസ്വസ്ഥ ഈശോ ഏറ്റെടുക്കണമേ, കലഹ സ്വഭാവത്തെ ഈശ്വര നാമത്തിൽ വിടുവിച്ച്
പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തെ ഈശ്വര നാമത്തിൽ കെട്ടഴിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തിൽ നിന്നും ഞങ്ങളുടെ ജീവിത പങ്കാളിയിൽ നിന്നും അതെല്ലാം വിട്ടുമാറുവാൻ ഈശോയെ അങ്ങ് തന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ സമാധാനം നൽകണം ഈശോയെ. ഞങ്ങളുടെ മക്കളെല്ലാവരും വിശുദ്ധിയിൽ വളരുക, നിർമ്മലരായി ജീവിക്കുവാൻ, പഠിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, അതുപോലെ ജോലിയിൽ ഉന്നതമായ ജോലിയിൽ പ്രവേശിക്കാൻ കൃപ നൽകണം ഈശോയെ. ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലേക്കും ഈശോ ഉന്നതമായ വരപ്രസാദം പകർന്നു കൊടുക്കുവാൻ ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം ഈശോയെ. ഞങ്ങൾ ഉന്നത ദർശനമുള്ള വ്യക്തികളായിട്ട് മാറട്ടെ. ഞങ്ങളെല്ലാവരും സഹായിക്കുന്ന വ്യക്തികളായിട്ട് മാറട്ടെ. ഹാലലുയ, ഹാലലുയ. ഉള്ളവനവിടുന്ന് സമൃദ്ധമായി നൽകപ്പെടും. കർത്താവേ, ആ ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് കുടുംബത്തെ അവിടെ വിശദീകരിക്കണമേ. അമ്മ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മാതാവായി അവിടുന്ന് വാഴണമേ. ഹാലലുയ, ഹാലലുയ. യേശു, യേശു നന്ദി. ഹാലലുയ, ഹാലലുയ. യേശു ആരാധന.